ശോഭാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് നമ്മുടെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും അരക്കപ്പ് ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ അരക്കപ്പ്. പിന്നെ കാൽ കപ്പ് റാഗി പൗഡർ, കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നെ ഒരു വലിയ മുറി നാളികേരം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാലാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ഉരുക്കിയെടുക്കുന്നത്. അത് നമുക്ക് ഉരുക്കിയെടുത്ത് വരാം. അതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. മുന്തിരിയൊക്കെ ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ നെയ്യിലേക്കാണ് നമ്മുടെ ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാരറ്റ് 1 കപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അത് വേവിച്ചെടുക്കണം. ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം, ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായി വേവും വേണം കേട്ടോ, നന്നായിട്ട് വേവണം. ഇപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു അരിപ്പ പോലെയുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ബാക്കിയുള്ള നെയ്യ് അതിലേക്ക് തന്നെ വീഴും. ഇതുപോലെ ഇങ്ങനെ അരിപ്പയിൽ എടുക്കാം. ഇനി നമുക്ക് ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മുടെ റാഗി പൗഡർ ഇട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിടുക. 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം, നന്നായിട്ടത് മുരിഞ്ഞു വരണം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കരപാനി ഒഴിക്കണം. ശർക്കരപാനി ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കരപാനി കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി കട്ടകൾ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് ചട്ടം കൊണ്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി, എല്ലാം അത് നന്നായിട്ട് തന്നെ കലങ്ങി കിട്ടും. ഇപ്പം എല്ലാം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ തിളക്കണേകളെ മുമ്പ് തന്നെ നമുക്കതിലേക്ക് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളക്കണേക്കാളും മുമ്പ് തന്നെ ഇട്ട് കൊടുക്കണം. രണ്ടും കൂടി നന്നായിട്ട് തന്നെ എന്നിട്ട് തിളക്കണം കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കണം, കുറുകി വരണം, നന്നായി കുറുകി വരണം. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് നേരം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ട, ഇത് വേണ്ട, ഇതേപോലെ തിളക്കണം. ഇനി നമുക്കതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ നല്ല കുറുകി കിട്ടും.
ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ അധികം തിളക്കരുത്, തിള വന്ന് കഴിയുമ്പോൾ എന്നെ നമുക്ക് നിർത്തണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ലൂസാക്കാനുണ്ട്. കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മതി, ഇത്ര ലൂസ് മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ അടിപൊളി റാഗി പായസം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. Hellcat.